ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എനിക്ക് പറയാനുണ്ട്, ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികവുറ്റ സേനാനായകരിൽ ഒരാളായി അറിയപ്പെടുന്ന വ്യക്തിയാണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹത്തിന് ഒരു പ്രിയപ്പെട്ട കുതിരയുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ബ്യൂസിഫലസ്. അദ്ദേഹത്തിന് ആ കുതിര എങ്ങനെ കിട്ടി അറിയണ്ടേ? നമുക്ക് നോക്കാം. അലക്സാണ്ടറിന് 10 വയസ്സുള്ളപ്പോൾ തെസ്ലിയിൽ നിന്നൊരു വ്യാപാരിയിൽ നിന്ന് അലക്സാണ്ടറിൻ്റെ പിതാവ് ഫിലിപ്പ് രാജാവ് ഒരു കാട്ടുകുതിരയെ വാങ്ങിച്ചു. കുതിരയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. എന്നാൽ കുതിരയും എടുക്കാൻ ആർക്കും സാധിച്ചില്ല. വീരന്മാരെയും കുതിര സവാരിക്കാരെയും എല്ലാം കുതിര തള്ളിയിട്ടു. ഒടുവിൽ സേനാനായകൻ തന്നെ കുതിരപ്പുറത്ത് കയറാൻ എത്തി. എന്നാൽ അദ്ദേഹം കുതിരപ്പുറത്ത് കയറുന്നതിൽ പരാജയപ്പെട്ടു. അതോടെ ഫിലിപ്പ് രാജാവ് കുതിരയെ കൊണ്ടുപോകാൻ ഉത്തരവിട്ടു. അപ്പോൾ അലക്സാണ്ടർ മുന്നോട്ട് വന്നു. അലക്സാണ്ടർ കുതിരപ്പുറത്ത് കയറുവാൻ രാജാവിനോട് അനുവാദം ചോദിച്ചു. ആദ്യമൊക്കെ അനുവാദം കൊടുക്കാതിരുന്ന രാജാവ് അലക്സാണ്ടർ നിർബന്ധിച്ചപ്പോൾ അനുവാദം നൽകി. സന്തോഷത്തോടെ കുതിരയുടെ അടുത്തെത്തിയ അലക്സാണ്ടർ കുതിര നിന്നിടത്ത് നിന്നും അതിനെ തിരിച്ചു നിർത്തി. എന്നിട്ട് കുതിരപ്പുറത്ത് കയറി മൈതാനത്തിലൂടെ ഓടിക്കുകയും ചെയ്തു. ഇത് കണ്ട ഫിലിപ്പ് രാജാവിന് സന്തോഷവും കൂടെ അത്ഭുതവും തോന്നി. തൻ്റെ സേനാനായകന് പോലും സാധിക്കാത്ത കാര്യം എങ്ങനെ കുട്ടിയായ അലക്സാണ്ടറിന് സാധിച്ചു? ഫിലിപ്പ് രാജാവ് മകനെ ചേർത്ത് നിർത്തി ചുംബിച്ചിട്ട് പറഞ്ഞു, നിന്റെ കഴിവിനനുസരിച്ച് മാസിഡോണിയ വളരെ ചെറുതാണ്. നീ ഒരു പുതിയ സാമ്രാജ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ആ കുതിരയെ അലക്സാണ്ടറിന് നൽകി. അലക്സാണ്ടർ ആ കുതിരയ്ക്ക് ബ്യൂസിഫലസ് എന്ന പേരിട്ടു. ബ്യൂസിഫലസ് എന്നാൽ കാളത്തല എന്നാണ് അർത്ഥം. ബ്യൂസിഫലസ് നിരവധി യുദ്ധങ്ങളിൽ അലക്സാണ്ടറെ സേവിച്ചു. അലക്സാണ്ടറിൻ്റെ പ്രിയപ്പെട്ട കുതിരയായിരുന്ന ബ്യൂസിഫലസ് BC 326 അലക്സാണ്ടറും പോറസും തമ്മിലുള്ള യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. ആ യുദ്ധത്തിൽ ബ്യൂസിഫലസിന് മാരകമായ പരുക്കുകൾ ഏൽക്കുകയും മരിക്കുകയും ചെയ്യുന്നു. അലക്സാണ്ടർ കുതിരയെ നഷ്ടപ്പെട്ടതിൽ ഏറെ ദുഃഖിച്ചു. തൻ്റെ പേരിൽ അദ്ദേഹം സ്ഥാപിച്ച നിരവധി നഗരങ്ങളിൽ ഒന്നിന് അലക്സാണ്ട്രിയ ബ്യൂസിഫലസ് എന്ന് പേരിട്ടു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.